മുടി നരയ്ക്കുകയും അതുപോലെ തന്നെ ഡാൻഡ്രഫും ഹെയർ ഫോൾസും ഒക്കെ ഒരു വലിയ പ്രശ്നമാണ്. ഏറ്റവും വലിയ പ്രശ്നം മുടി പെട്ടെന്ന് നരയ്ക്കുക എന്നുള്ളതാണ്. അപ്പം അതിനായിട്ടുള്ള രണ്ട് നല്ല ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഒന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് അത് നമുക്ക് തലമുടിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് കോമ്പ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ നന്നായിട്ട് ആ വെളുത്ത മുടിയിലൊക്കെ പിടിച്ചിരിക്കും. നമുക്ക് പുറത്തോട്ടൊക്കെ പോകാം. പെട്ടെന്ന് പുറത്തോട്ട് പോകാം, ആരും അറിയത്തില്ല ഡൈ ചെയ്യുന്നൊന്നും. നന്നായിട്ട് തേച്ച് പിടിക്കും. ഡൈ ഒക്കെ ചെയ്യാൻ പറ്റാത്ത അവസരങ്ങൾ നമുക്ക് ഇതുപോലെ തന്നെ തേച്ച് പിടിച്ചിട്ട് പുറത്തോട്ട് പോകാം. രണ്ടാമതൊരു ഹെയർ പാക്കായിട്ടാണ് കേട്ടോ. അത് നല്ല റിസൾട്ടാണ് മുടി നന്നായിട്ട് കറക്കാനായിട്ട്, നല്ല നല്ല ഹെയർ ഫോൾസ് മാറാനായിട്ടും ഒക്കെ വളരെയധികം സഹായിക്കുന്ന രണ്ട് രീതിയിലാണ് ഡൈ തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ എല്ലാവരും കാണണേ. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരാൻ മറന്നു പോലെ കേട്ടോ. അപ്പം കറക്റ്റായിട്ട് നിങ്ങൾ കാണണേ, നല്ലൊരു ഡൈ ആണ്. ഡൈ തയ്യാറാക്കാനായിട്ട് ഞാൻ ചൂടുകട്ടിലൊരു പാത്രമാണ് എടുത്തേക്കുന്നത്. ഒരു ചീനച്ചട്ട് തന്നെ നമുക്ക് എടുക്കണം. കട്ടിയുള്ള ചീനച്ചട്ടി എടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എടുക്കുന്ന സവോളയുടെ തൊലിയാണ്. ഇത് കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി വേണമെങ്കിൽ കൂടുതൽ എടുക്കണം. കാരണം ഒരുപാട് നരയൊക്കെ ഉള്ള ആൾക്കാരെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ആവശ്യം അനുസരണം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ ഇത് ഉപയോഗിക്കാമെന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം കുറച്ച് ഞാനിപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കുറച്ച് എടുക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് സവളത്തിൽ ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ സവളയുടെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് ഗുണമാണ്. നമ്മുടെ തലയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ, സവളയുടെ ജ്യൂസൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് മുടി വളരാനായിട്ടും ഡാൻഡ്രഫൊക്കെ മാറാനായിട്ടും ഹെയർ ഫോൾസ് ഇല്ലാതാക്കാനായിട്ടൊക്കെ വളരെയധികം നല്ലതാണ് ഒനിയൻ ജ്യൂസ് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെളുത്തുള്ളിയുടെ തൊലിയും കൂടെ ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി തൊലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, സവളത്തിൽ തന്നെ മതി. അത് രണ്ടു കൂടുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും, പക്ഷെ രണ്ട് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഈ അടുപ്പയിൽ ഇട്ടിട്ട് പതുക്കെ പതുക്കെ ഒന്ന് ചൂടാക്കി എടുക്കുവാണ്. ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ടിട്ടും തീരെ ലോ ഫ്ലെയിമിലിട്ടിട്ടും ഇതാക്കിയെടുക്കല്ലേ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആക്കിയെടുക്കുക. ഒത്തിരി ലോ ഫ്ലെയിം, ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇച്ചിരി സമയമെടുത്ത് നമുക്ക് ചെയ്താലും ഇത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പതുക്കെ പതുക്കെ കുറേശ്ശെ എടുത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കണ്ടിട്ട് നിങ്ങളത് ചെയ്ത് നോക്കണേ. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കി ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ ചൂടാക്കി ചൂടാക്കി നമ്മൾ ഇങ്ങനെ കറപ്പിച്ച് എടുത്തുകൊണ്ട് വരണേ. നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നതിലും വേറെ മീനൊക്കെ ഉപയോഗിച്ചാലാണ് നമുക്ക് ഏറ്റവും നല്ലത്. കെമിക്കൽ ഡൈ ഉപയോഗിച്ചിട്ട് നമ്മൾ വെറുതെ നമ്മുടെ തലയിലൊക്കെ പ്രശ്നങ്ങൾ, നമ്മുടെ ശരീരത്തിലൊക്കെ സ്കിൻ അലർജിയൊക്കെ ഉണ്ടാക്കുന്നതിലും ഭേദം ഇങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ദൂഷ്യമൊന്നും വരുന്നില്ല. നമ്മുടെ തലയിൽ തേച്ചാലേ വേറെ ഒരു ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ തേ കുറച്ചിട്ടിട്ട് ഇതുപോലെ നമ്മൾ നല്ലതായിട്ട് കറപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലാക്കി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. എൻ്റെ മിക്സിയുടെ ആ ചെറിയ ജാറ് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തില്ല, ആ ഒരു പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പൊടിച്ച് തന്നെ എടുക്കണേ. നല്ല നമ്മൾ കോഫി പൗഡറൊക്കെ പൊടിക്കുന്ന പോലെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാവേ. എന്നെ എത്രയും നേരമായിട്ട് ഒരുപാട് നേരമായിട്ട് കറക്കിയിട്ട് പോലും ഇത് നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞ് വരുന്നില്ല, എടുത്തിട്ട് അരിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ ജാറിൻ്റെ കുഴപ്പമാണ് കേട്ടോ. നിങ്ങൾക്ക് നല്ലതായിട്ട് പൊടിച്ചെടുക്കുക, നല്ല മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് രണ്ടായിട്ട് പാർട്ടീഷനായിട്ട് എടുത്ത് വെക്കാം. എനിക്ക് ആ കുറച്ച് പൊടി ഇച്ചിട്ടുള്ള പൊടിയാനുണ്ട് രണ്ടാമത്തേത്, എങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാതെ കേട്ടോ. അപ്പം ആദ്യത്തെ നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് ഒന്നുകൂടി മിക്സിയിലിട്ട് പൊടിച്ചപ്പോൾ അത് പൊടിഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ പൊടിയണം. ആ മിക്സിയുടെ കുഴപ്പം കൊണ്ടാണ്. അപ്പം നിങ്ങൾ പൊടിക്കുമ്പോൾ നല്ലതായിട്ട് പൊടിയണം, നല്ല ഫൈൻ പൗഡറായിട്ട് നിങ്ങൾക്ക് കിട്ടണം. ഒന്നിച്ച് പൊടിച്ചിട്ട് നിങ്ങൾ അരിച്ചെടുത്തിട്ട് അത് നിങ്ങൾക്ക് ആവശ്യാനുസരണം രണ്ട് രീതി ചെയ്യണമെങ്കിൽ ആ രണ്ട് രീതി നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പം ഞാനിപ്പോൾ ആ ആദ്യത്തേത് പൊടിച്ചെടുത്തതിൽ കുറച്ച് ഏകദേശം നമുക്ക് മുടിയിൽ എത്രയാണ് വരട്ടാനുള്ളത്, നമുക്കിത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ആവണക്കെണ്ണയോ ആൽമണ്ട് ഓയിലോ എന്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അണ്ട ചെറിയ തരതരികൾ കണ്ടോ. അപ്പോൾ ഇത് പൊടിയാത്തതുകൊണ്ടാണ് പൊടിഞ്ഞെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് നല്ല മഷി പോലെ കിട്ടുവേ. അപ്പോൾ ഇത് പൊടിയാത്തതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യാനുസരണത്തിലുള്ള കുഴച്ചെടുത്തിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം. ഇത് നമുക്ക് മാറ്റി സൂക്ഷിച്ച് വെക്കാം. ഒരു ഗ്ലാസ് ബൗളിനകത്താക്കി ശേഖരിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആവശ്യാനുസരണം അത് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഇനി രണ്ടാമതായിട്ട് നമുക്കൊരു ഹെയർ പാക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ ആദ്യത്തെ ആ സവോളയുടെ നമ്മുടെ വെളുത്തുള്ളിയുടെ ആ പൊടി ചേർത്തതിനകത്ത് വയ്ക്കുക. അത് ഏകദേശം ഒരു ഒന്നര സ്പൂണും കാണും, നമ്മുടെ സവോളയുടെയും വെളുത്തുള്ളിയുടെയും പൊടി കേട്ടോ. അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ നെല്ലിക്കാപ്പൊടി ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെല്ലിക്കാപ്പൊടിയാണ് തലമുടിക്ക് ഏറ്റവും നല്ലതാണ്. നെല്ലിക്കാപ്പൊടി മുടി കറക്കാനായിട്ടും ഒക്കെ നല്ലതാണ്. രണ്ടാമതായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഹെന്ന പൗഡറാണ്. അപ്പോൾ ബെഞ്ചാരാസിൻ്റെയോ അതോ അല്ലെങ്കിൽ ഹിമാലയയുടെയോ
ഏത് വി എൽ സി സിയുടെ ഏത് വേണമെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഹെന്ന പൗഡർ തന്നെ വാങ്ങിക്കുക. ഞാനിപ്പം നമ്മുടെ ഹിമാലയാണ് എടുത്തേക്കുന്നത്, അത് ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ അടുത്ത് ചേർക്കുന്ന നീലേമരിപ്പൊടിയാണ്. മുടി ഏറ്റവും കറുക്കാനായി പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി കറുത്ത മുടിയിലോട്ട് പിടിച്ചിട്ട് കറുപ്പ് കിട്ടാനായിട്ട് ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു പൗഡറാണ് നീലേമരിപ്പൊടി കേട്ടോ. അത് ഞാനൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി കുറച്ച് കട്ടൻ ചായയുടെ വെള്ളം, നിങ്ങൾക്കറിയാമല്ലോ കട്ടൻ ചായ തിളപ്പിക്കുന്നത്, കടുപ്പത്തിൽ തിളപ്പിച്ചെടുക്കുക. നമുക്ക് ആവശ്യമുള്ളത്രയും മാത്രം തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇത് കുറേച്ച് ഒഴിച്ചിട്ട് നമ്മൾ കുറേച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒത്തിരി കട്ടയാവരുത്, ഒരുപാട് വെള്ളവുമായി പോരുത്. നമുക്കൊരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വേണം അത് ഇളക്കിയെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ മുടിയിലത് പിടിക്കത്തില്ല. ഒരുപാട് വെള്ളം കുടിപ്പിയാൽ വെറുതെ ഒലിച്ചു പോകുന്നതല്ലാതെ നമ്മുടെ മുടിയിലോട്ടൊന്നും പിടിക്കത്തില്ല. അതുകൊണ്ട് കറക്റ്റ് രീതിയിലായിരിക്കണം ഇളക്കി നമ്മളെ യോജിപ്പിച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ മുടിയിൽ പിടിക്കുന്ന രീതിയിൽ ഒരു തിക്നെസ്സിൽ ഈ ഒരു പരുവത്തിൽ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒരു കുറച്ചും കൂടെ ഒന്ന് ഒരു കടിഞ്ചായയുടെ ഒഴിച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് ഇളക്കിയെടുക്കാം. അപ്പം ഇത് കറക്റ്റ് ഒരു പരുവാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഈ ഒരു പരുവത്തിൽ. പക്ഷേ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് നമുക്ക് ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്, അല്ലാതെ അത് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മുടി കറുത്ത് വരും. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടത്. കാരണം ഇത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കറുപ്പ് മുഴുവൻ നാടെ പിടിച്ചിട്ട് നമുക്ക് നമ്മുടെ തലയിലേക്ക് കറുപ്പ് കിട്ടത്തില്ല, വെറുതെ വേസ്റ്റായി പോകത്തേ ഉള്ളൂ. പിന്നെ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം, ഏത് ഡൈ ഉപയോഗിച്ചാലും നല്ലതായിട്ട് ഷാംപൂ വാഷ് ചെയ്യുക. ഒരു തുള്ളി എണ്ണമയം പോലും പാടില്ല, നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ആ ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് പുറത്തോട്ടൊക്കെ പോകാൻ തയ്യാറാക്കിയ ഡൈയാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അത് ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്തെടുത്തിട്ട് നന്നായിട്ട് കോമ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കെട്ടി വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് പുറത്തോട്ട് പോകാം. ഒരു പ്രശ്നവുമില്ല, ആരും അറിയത്തുമില്ല. നമുക്ക് പെട്ടെന്ന് ഡൈ ഒന്നും തയ്യാറാക്കാൻ സമയമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ പൊടിച്ച് വരണയിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം എണ്ണ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് കോമ്പ് ചെയ്ത് വെക്കുക. നല്ല കറുത്തവിടെ ഇരുന്നോളും, ഒരു പ്രശ്നവുമില്ല. അത് എൻ്റെ മുടിയിൽ അങ്ങനെ വലിയ വെളുപ്പൊന്നും ഇല്ല, വെളുത്ത മുടിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരുവാണ് കേട്ടോ. രണ്ടാമത്തെ പായ്ക്ക് നമ്മൾ ഇതുപോലെ പാർട്ടീഷൻ എടുത്തിട്ട് ഒരു ടേൽ കോമ്പ് വെച്ച് പാർട്ടീഷൻ എടുത്തിട്ട് എല്ലാ ഭാഗത്തും തേച്ച് കുടിപ്പിച്ച് നിങ്ങളൊക്കെ എവിടെയാണ് മുടി നരച്ചതുള്ളത് അവിടെ എല്ലാം തലയിലെല്ലാം മൊത്തം തേച്ച് കുടിപ്പിച്ചിട്ട് ഒരു ഷവർ കാപ്പ് വെച്ച് മൂടി ഒരു 1.5 മാക്സിമം 1.5 മണിക്കൂറൊന്നും നമ്മൾ തലയിൽ വെക്കണം. എന്നിട്ട് അതിനുശേഷം പ്ലെയിൻ വാഷ് ചെയ്താൽ മാത്രം മതി. കാരണം ഓൾറെഡി ഷാംപൂ വാഷ് ചെയ്ത ഹെയറാണ്. അതുകൊണ്ട് പ്ലെയിൻ വാഷ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾ ഭയങ്കരമായിട്ടും മൊത്തം നരയൊക്കെ, അതായത് ഡൈയൊക്കെ ചെയ്ത് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ നരച്ച ആൾക്കാരാണെങ്കിൽ ഇത് 1-2 പ്രാവശ്യം 3-4 പ്രാവശ്യമൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല കട്ടക്കറുപ്പാകും. അപ്പോൾ ഇത് ചെയ്തിട്ട് പിന്നീട് നിങ്ങൾ നീലേമരിപ്പൊടി മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട്. പിന്നെയും നിങ്ങൾ ഈ കൂട്ട് തന്നെ തയ്യാറാക്കേണ്ട, നീലേമരിപ്പൊടി ഇതിൻ്റെ പുറത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മുടി നല്ലതായിട്ട് കറക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു മാസം വരെ നിങ്ങൾക്ക് മുടിയിൽ ഇതുപോലെ തന്നെ ഇരിക്കും, ഒരു പ്രശ്നവും ഇല്ലാതെ. അപ്പം മാസത്തിൽ ഒരിക്കൽ എങ്ങനെ ചെയ്തു പോവുക, ഒത്തിരി മുടി വെളുത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ 3-4 പ്രാവശ്യം നടിപ്പിച്ച് ചെയ്തു നോക്കുക. നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കൽ. അതുകൂടാതെ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കൽ. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ മാത്രം കേട്ടോ. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാ കുട്ടികൾക്കും ബൈ ബൈ.